ഉണ്ട്. നമ്മൾ ആ ലക്ഷ്മൺ ചൂളേൻ്റെ ഒരു ബ്രിഡ്ജ് കണ്ടില്ല, അതേപോലെ തന്നെ രാമൻ ചുള, അതിൻ്റെ ഉള്ളിൽ കൊണ്ട് രണ്ടും ഹാങ്ങിങ് ബ്രിഡ്ജ് കേട്ടോ. നല്ല ഒരു ഫീൽ ഉണ്ട് ഇതിന് മോട്ടറിൽ പോകുമ്പോൾ. ഇതുണ്ട് ആഴ ശേഷത്ത് പറഞ്ഞ ഒരുപാട് അമ്പലങ്ങളാട്ടോ അവിടെ, ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഇനിയും ഏതോ നീലകണ്ഠ് വന്ന വലിയൊരു ശിവൻ്റെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ പാലാടി നല്ലൊരു വൈബാടോ, നല്ലൊരു ഫീൽ ഉണ്ട്. തണുത്ത കാറ്റടിക്കുന്നത്, പ്രേറാഫ്റ്റി നടക്കുന്നല്ലോ. മുകളിലാണ് മൊത്തം പിടുത്തം നിൽക്കുന്നത് കണ്ടോ, അതേപോലെ ഇങ്ങനെയാണ്. മോൾക്ക് സ്കൂട്ടറൊക്കെ പോകണ്ടല്ലോ. എന്താ ഒരുപാട് ഫോറിനേഴ്സ് വരുന്ന സ്ഥലം കേട്ടോ ഋഷികേഷ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കൊറോണയുടെ പ്രശ്നത്തിന് ശേഷം ഫോറിനേഴ്സ് ഉണ്ട്, പക്ഷേ അത്രയ്ക്കില്ല. എന്നാലും മറ്റേ നമ്മൾ എവിടെ പോയിക്കിട്ടുണ്ടെങ്കിലും നമ്മുടെ കടക്കാരൊക്കെ പറയുമ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് വരുന്ന സ്ഥലമാണ്, ഇതുവരെ വന്നിട്ടില്ല. ഫോറിനേഴ്സ് ഉണ്ട്, കുറവാണ്. ഇപ്പോൾ നമ്മൾ ഫുള്ള് ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് ഒരുപാട് വരുന്നത്. ഇവിടെ വേറെ ഒരു സംഭവം കൂടും, നമ്മൾ ഗോവയിൽ കണ്ട പോലെ ഇവിടെ റെൻറ്റിന് സ്കൂട്ടി കിട്ടും. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ റെൻറ്റിന് 400 രൂപയാണ് റെൻറ്റ് എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കറങ്ങാൻ പറ്റും. ആ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു റെൻറ്റ് ആക്റ്റീവ റെൻറ്റിനെടുത്തിട്ട് പെട്രോൾ വെച്ചിട്ട് മൊത്തം അങ്ങനെ നല്ല കറങ്ങി വരാം. നമ്മുടെ രാംചുരൻ്റെ അടിയിൽ നിന്നുള്ള ഭാഗമാണ് അത്, താഴെ നിന്നുള്ള വ്യൂ ആണത്. രാംഫൽ ഇത് രാംഫൽ രാംഫലല്ലോ, അത് ഞങ്ങൾ വാങ്ങി കഴിച്ചുപോയി. ശരിക്കൊരു ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രൂട്ട്സാണ്. അങ്ങനെ നമ്മൾ ഋഷികേശിലെ ഒരുവിധം നല്ല നല്ല ക്ഷേത്രങ്ങളും അതൊക്കെ കണ്ട്, ഇതും മനോഹരമായ ഗംഗയുടെ തീരത്തിലെ മനോഹരമായ ക്ഷേത്രമാണ്. അപ്പം നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മൾ ഈ ക്ഷേത്രം കണ്ട്, ഇന്ന് നമ്മൾ രാത്രി ഇവിടുന്ന് നമ്മൾ അമൃത്സർ പഞ്ചാബ് ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മെല്ലെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മളെ റൂമൊന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് രാത്രി അമൃത്സറിലേക്ക് പോകും. ഇനി നമുക്ക് അമൃത്സറിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ നേരെ ഋഷികേശിൽ നിന്ന് നമ്മൾ നേരെ പഞ്ചാബിലേക്ക് പോകണം, അമൃത്സർ. അപ്പം നമ്മളിപ്പോൾ അമൃത്സർ ട്രെയിനിലാണ്, ഒരു സ്റ്റേഷനിൽ എത്തപ്പോൾ നിർത്തിയതാണ്. രാവിലെ എത്തുള്ളൂ, നല്ല തണുപ്പും ഏകദേശം 4°C ഉണ്ട്. ഇപ്പം എന്താ ട്രെയിനുണ്ട് കാണിച്ചുതരാം. ഇതുകൊണ്ടോ ട്രെയിൻ നിൽക്കേണ്ടത്, സ്റ്റേഷനിൽ നിൽക്കുക. അമൃത്സറിലേക്ക് പോകണം, രാവിലെ 8 മണിക്ക് അമൃത്സറിൽ എത്തുള്ളൂ. അപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഭക്ഷണം ഒരു ബോണ്ടുണ്ട് അവിടെ. ഇതിൻ്റെ ഏതാ സ്റ്റേഷൻ എന്നറിയില്ല. ഇത് നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ പഞ്ചാബിലെ തന്നെ ഒരു മണിക്കൂർ കൂടി ഉണ്ട് അമൃത്സർ. പുറത്ത് കണ്ടോ ഫുള്ള് ഫോഗാണ്, നല്ല തണുപ്പുണ്ട്. രാവിലെ 8 മണിയാകുമ്പം നമ്മൾ അമൃത്സരത്തിലെത്തി. അമൃത്സറിൽ ജംഗ്ഷനാണ് പോകണ്ട, ഇവിടെ ഫുള്ള് ഫോഗാട്ടോ, രാത്രി മൊത്തം ഫോഗായിരുന്നു. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് രണ്ടാൾ ഇവിടെ ഉണ്ട്, അപ്പോൾ അവർ വരും, നമ്മൾ പിക്ക് ചെയ്യാൻ വരും. അവരെ സാമാനൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് ഋഷികേശിൽ നിന്ന് ഹരിദ്വാറിലേക്ക് പോകണം. ഒരു 20-22 കിലോമീറ്റർ നമ്മൾ ഹരിദ്വാർ പോയിരുന്നു, അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അവിടെ നമുക്ക് ഹരിദ്വാർ ടു അമൃത്സർ ട്രെയിൻ കിട്ടും. രാത്രി ഏകദേശം 9:30 കയറിയതാണ്.
രാവിലെ 8 മണിക്ക് അമൃത്സരത്തിലെത്തി. 290 രൂപയായിട്ടാണ് സ്ലീപ്പറിന് ടിക്കറ്റ്. അപ്പം അവിടെ നിന്ന് നമുക്ക് ട്രെയിൻ ഉണ്ട്, നേരെ അവിടെ നിന്ന് കൊണ്ട് വരാനുള്ളൂ. ഒരു രാത്രി ഫുള്ളും കയ്യിൽ കിടന്നുറങ്ങും ചെയ്യാം, നേരെ രാവിലെ അമൃത്സരത്തിൽ എത്തും ചെയ്യും. അമൃത്സർ വരികയാണെങ്കിൽ നമ്മൾ താമസിക്കുന്നത് നെറ്റ്സ് ബാക്ക് പാക്കിംഗ് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ഇതൊരു ഹോസ്റ്റലാണ്, ഓൺലൈനിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ബെഡ് സ്പേസിന് 250 രൂപീസ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ബെഡൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിലൊക്കെ ഞാൻ ഇതിൽ താഴെ കൊടുക്കാം. അപ്പം അമൃത്സർ വരികയാണെങ്കിൽ ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്യാം, നല്ലതാണ്, പെർഫെക്റ്റ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, എല്ലാം ഉണ്ട്, ഫുഡുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ലൊക്കേഷൻ പറഞ്ഞാൽ അത് ഞാൻ ചെയ്ത് ഷെയർ ചെയ്തുതരാം. ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, എൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തരാം. എന്തായാലും ഒരു അടിപൊളി കേട്ടോ, ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയാം. എയർ കണ്ടീഷൻ കണ്ടാ, ഹീറ്റർ ഉണ്ട്, എല്ലാം ഉണ്ട്, ചീപ്പ് ആൻഡ് ബെസ്റ്റ്, സൂപ്പർ. ബാത്റൂമൊക്കെ അടിപൊളി, നല്ല വൃത്തിയുള്ള ബാത്റൂം ആട്ടോ, കേട്ടോ. ഹീറ്റർ ഉണ്ട്, നല്ല അടിപൊളി, നല്ല ഫ്രഷ്, നല്ല സൂപ്പർ ബാത്റൂമൊക്കെ, നറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ. ബെഡ്റൂം കാണിച്ചിടാം, ബെഡ്റൂം കാണിച്ചിടാം. ഇതാണ് അടിപൊളി, നല്ലതുണ്ടോ. ഞാൻ ഈ ബെഡിലായിരുന്നു, മോളിൽ വന്നിട്ട് താഴ്ന്നത്. ണ്ടോ ഇത് വരുമ്പോൾ ജസ്റ്റ് ഒരു റിലാക്സിംഗ് റൂമാണിത്. എന്നിനിയ പൊന്നിലാവേ തരറ 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 തര എന്നിനിയ പൊന്നിലാവേ. എന്ത് സാധനം? പഞ്ചസാര കട്ട, ഒരു സ്വീറ്റ്സ്, അത് ഷുഗറിന്റെ പോലെ ക്യാരി പണ്ട് കണ്ടോ, ഷുഗർ പോലെ സംഭവം. ഇപ്പം ഞങ്ങൾ പഞ്ചാബിൽ വന്ന്, നമ്മൾ താമസിക്കേണ്ട അടുത്ത് തന്നെ ഒരു മാർക്കറ്റാണ് കേട്ടോ, കറക്റ്റ് മാർക്കറ്റ് തന്നെ. മാർക്കറ്റിൻ്റെ സൈഡിലാണ് സംഭവങ്ങളുള്ളത് ഫുള്ള്. അവിടെയാണ് നമ്മളെ റൂമുള്ളത് കേട്ടോ, ആ ഭാഗത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇതാണ് ഷോപ്പ് കേട്ടോ, നമ്മൾ അമൃത്സറിലെ പ്രശസ്തമായ ഗുൽച്ചാന്ന് സംഭവം. ഏകദേശം നമ്മളെ ഒരു റൊട്ടിയാണ്, റൊട്ടീൻ്റെ മുകളിൽ എന്തൊക്കെയുള്ളൂ, അതിന് ഇത്ര തിരക്കാവുള്ളത് കണ്ടോ. ഇവിടെ ലൈൻ നിൽക്കണം, നമ്മൾ പോയി ഒരു ലൈൻ നിൽക്കുകയാണ് കണ്ടോ. മുകളിലാണ് നല്ല കടയിലൊക്കെ, ഇവിടെ ലൈൻ നിൽക്കുന്നു നമ്മളിവിടെ. നമുക്ക് ലൈൻ നിന്നിട്ട് പോയി കഴിച്ചിട്ട് എന്നാ സംഭവം എന്ന് പറയാം. ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുക കണ്ടോ. എന്ത് തിരക്കാലോ അവിടെ, എന്ത് തിരക്കാണ് വീഡിയോയിൽ ഇവിടെ. അതുകൊണ്ട് എന്തായാലും നമുക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു ഫ്രീ, ഫുള്ള് തിരക്കാണ്, ഫ്രീ ആയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മൾ പോയിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് വരാം. ഹായ്, അപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ വന്നിരിക്കുകയാണ്. ഈ ഒരു സാധനം ഇവിടെ വെക്കണം, ഇനി നമ്മൾ അകത്തേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് അകത്ത് പോയി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. കാണാം അപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഏകദേശം കുറച്ചുണ്ട് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ. നമ്മൾ വാക്ക് വേണം, ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഒക്കെ നടന്ന് നമുക്ക് അകത്ത് പോയി നോക്കാം. അതിനുള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, പുറമ്പാണ് മാത്രം കാണിച്ചു തരാം. നമ്മൾ കാല് കഴുകുന്ന സ്ഥലമാണ്, കാല് കഴുകുന്ന മീൻ കണ്ടില്ല,
ആര് വെള്ളത്തിടാൻ പറ്റും അറിയില്ലട്ടോ, മുഖം കഴിക്കാം. ഗോൾഡനുള്ളിൽ നമ്മൾ ഈ ഒരു സാധനമൊക്കെ വെച്ച് ഇത് വെച്ചിട്ട് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, അവിടെ ഓഫീസിൽ പോയിട്ട് അവരോട് പെർമിഷൻ ചോദിച്ച് വീട് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ആ ഗോൾഡൻ ടെമ്പിൾ ഉള്ളിലും അവിടെ നിന്ന് എടുക്കാൻ പാടില്ല, ഇവിടെ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. അങ്ങനെ പെർമിഷൻ ചോദിച്ച ശേഷം നമ്മൾ ഈ സാധനം വാങ്ങി തല കെട്ടി ഇതങ്ങനെ പോവാം. നല്ല തണുത്ത കാലാവസ്ഥ ഇപ്പോൾ ഇവിടെ. എങ്ങനെ അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട് ഇവിടെ? നല്ല തണുപ്പാണ്. രാവിലെയൊക്കെ കുറച്ചൊക്കെ 3 ഡിഗ്രി വെച്ചാണ്, ഇപ്പോൾ ഒരു 10-12 ഡിഗ്രി ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കിച്ചൺ അല്ലേ, ഏഷ്യയിലെ ഏറ്റവും വലിയ കിച്ചൺ ഇവിടെയാണ്. ഇവിടെ ഭക്ഷണം ഉണ്ട്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വീഡിയോ. അത് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ ആ കുളത്തിലുള്ള മീനുകളാണ്. അപ്പം നമ്മുടെ പഞ്ചാബിലെ അമൃതസർ ഗോൾഡൻ ടെമ്പിൾ അത് കാണുക തന്നെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതിലും നല്ല മനോഹരമാണ് ഇതിൻ്റെ രാത്രി ഭംഗി എന്ന് ഞങ്ങൾ കേട്ടു. രാത്രി ആ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അപ്പം നമ്മളതുവരെ അവിടെ തിരിഞ്ഞിട്ട് നമുക്ക് രാത്രി ഇതിൻ്റെ ഗോൾഡൻ ടെമ്പിളിൽ കാഴ്ചയോടെ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഗ ബോർഡറിലേക്ക് ഒന്ന് പോകാം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഇത് കാണാൻ വന്നത് നൈറ്റ് വിഷൻ ഒന്ന് കാണാൻ വേണ്ടി വന്ന ഗുരുദ്വാരയുടെ രാത്രി സമയമാണ്. നൈറ്റിലെ ഭംഗി കാണാം. എല്ലാവർക്കും അപ്പം നമ്മുടെ പഞ്ചാബിൽ അമൃതസർ ഗോൾഡൻ ടെമ്പിൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ നൈറ്റ് ഭാഗവും നമുക്ക് കാട്ടി, ഡേ ടൈമും കാട്ടി. അപ്പോൾ അടുത്ത് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, വാഗ ബോർഡർ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.